കോൺഗ്രസ് വിട്ട ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ബിജെപി പ്രവേശനം ഉടൻ. ബിജെപി ആസ്ഥാനത്തേക്ക് സിന്ധ്യ പുറപ്പെട്ടു. മധ്യപ്രദേശ് നിയമസഭാ കക്ഷി യോഗത്തിന് പിന്നാലെ എംഎൽഎമാരെ ബിജെപിയും കോൺഗ്രസും റിസോർട്ടുകളിലേക്ക് മാറ്റി. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ജ്യോതിരാദിത്യ സിന്ധ്യ ഔദ്യോഗികമായി ബിജെപി പ്രവേശനം നേടാൻ പോവുകയാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുമോ? മധ്യപ്രദേശ് സർക്കാരിനെ വെട്ടിലാക്കിക്കൊണ്ട് പാർട്ടി വിട്ട കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ അല്പസമയത്തിനകം തന്നെ പാർട്ടി ആസ്ഥാനത്തെത്തുകയും ജെ പി നദ്ദയിൽ നിന്ന് പ്രാഥമിക അംഗത്വം സ്വീകരിക്കുകയും ചെയ്യും. നേരത്തെ 12:30 ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടിയിൽ ചേരുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എങ്കിലും ചെറിയ ആശയക്കുഴപ്പമുണ്ടായി. കാരണം സിന്ധ്യ അനുകൂല എംഎൽഎമാരിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ആ പാർട്ടി ബിജെപിക്കൊപ്പം നിൽക്കണമെന്നുള്ളതാണ് സിന്ധ്യ വിഭാഗത്തിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. എന്നാൽ കേന്ദ്രമന്ത്രിസ്ഥാനം ഉൾപ്പെടെ ഉറപ്പു നൽകിയതുകൊണ്ട് തന്നെ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കുക എന്ന നിലപാടിലേക്ക് ഇപ്പോൾ സിന്ധ്യ എത്തിയിരിക്കുകയാണ്. ഒരു പക്ഷേ അംഗത്വം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തകരോട് ഇവിടെ വെച്ച് തന്നെ, പാർട്ടി ആസ്ഥാനത്ത് വെച്ച് തന്നെ പ്രതികരിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം സർക്കാരിനെ പിടിച്ചു നിർത്തുന്നതിനുള്ള എല്ലാ നീക്കങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നുമുണ്ട്. കർണാടകയിലേക്ക് മാറ്റിയിട്ടുള്ള സിന്ധ്യ അനുകൂല എംഎൽഎമാരുമായി ചർച്ച നടത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. ഒപ്പം സ്വന്തം ക്യാമ്പിൽ നിന്ന് ഇനിയും എംഎൽഎമാർ പുറത്തു പോകാതിരിക്കാൻ അവരെ റിസോർട്ടുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്. മറുഭാഗത്ത് ബിജെപി ആകട്ടെ 16 അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനൊരുങ്ങുമ്പോൾ തന്നെ സ്വന്തം പാളയത്തിൽ നിന്ന് എംഎൽഎമാർ വിട്ടുപോകരുത് എന്ന് ബിജെപിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ബിജെപി എംഎൽഎമാരെ ഗുരുഗ്രാമിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇത്തരത്തിൽ റിസോർട്ട് രാഷ്ട്രീയത്തിന്റെ നാടകം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 16 നിയമസഭാ സമ്മേളനം തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും സ്പീക്കറാണ് ഇതിൽ നിലപാട് സ്വീകരിക്കേണ്ടത്. ഒപ്പം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് 26 നടക്കുകയും ചെയ്യും. പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി.